വിവര വിനിമയ സാങ്കേതിക വിദ്യ പത്താം ക്ലാസ്സിലെ ആറാമത്തെ അധ്യായം ഭൂപട വായന ശാസ്ത്രപഠനത്തിന് സഹായിക്കുന്ന നിരവധി സോഫ്റ്റ്വെയറുകൾ നമ്മൾ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പരിചയപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ഇൻ്ററാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയറായ ഫെറ്റ്, തന്മാത്രാ ഘടനകൾ വിവരിക്കുന്ന ജിഹെമിക്കൽ, ഗണിത ശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കുന്ന സഹായകമായ ജിയോജിബ്ര, ആകാശക്കാഴ്ചകൾ നൽകുന്ന സ്റ്റെല്ലേറിയം തുടങ്ങി ഒട്ടനവധി സോഫ്റ്റ്വെയറുകൾ നമ്മൾ എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടു. മറ്റൊന്ന് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് കാൽസ്യം സോഫ്റ്റ്വെയർ. ഇവിടെ നമുക്ക് പുതിയ ചില സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടാം. ഭൂമിയിൽ മാമ്പഴം പൊഴിയുന്ന കാലം, ധനുമാസക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, ഇങ്ങനെ പല കാലങ്ങൾ മാറി മാറി വരുന്നു. എന്താണ് ഈ കാലമാറ്റത്തിനുള്ള കാരണം? സൂര്യൻ, ഭൂമി, ഭൂമിയുടെ സ്വയംഭ്രമണം, സൂര്യനു ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണം, ഇവയെല്ലാം കാരണം കൊണ്ട് ഭൂമിയിൽ വ്യത്യസ്ത കാലങ്ങളുണ്ടാകുന്നു. സമയ മേഖലാ സങ്കല്പങ്ങൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ സൺ ക്ലോക്ക് എന്ന സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഭൂമിയിലെ സമയമേഖലകളെക്കുറിച്ചും സൂര്യൻ്റെ അയനങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പഠിക്കാൻ കഴിയും. സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ നമുക്കൊന്ന് പരിചയപ്പെടാം.